ഇന്ന് രാവിലെ തന്നെ നല്ല മഴ, ഇടിവെട്ടണ സൗണ്ട് കേട്ടിട്ട് പുറത്തു പോയി നോക്കിയതാ. നല്ല മഴ, നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഫീല്. കുറെ നാൾക്ക് ശേഷമാണ് ഇവിടെ മഴ പെയ്യുന്നത്. മഴ പെയ്തപ്പോൾ റൂമിലൊക്കെ ചെറിയ തണുപ്പായിട്ടോ. അപ്പം നേരെ കടയിൽ പോയിട്ട് പാൽ വാങ്ങിക്കൊണ്ടുവന്നു. എന്നിട്ട് നല്ല ഏലക്ക ഇട്ടിട്ട് നല്ല സ്ട്രോങ് ചായ ഉണ്ടാക്കി. പിന്നെ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് മുട്ടപ്പപ്സ് ഉണ്ടാക്കി. ഇപ്പം നല്ല ചൂടുള്ള ചായയും നല്ല ക്രിസ്പി ആയിട്ടുള്ള മുട്ടപ്പപ്സും, സംഭവം രണ്ടും കൂടി നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നാട്ടിൽ ഞങ്ങൾ വീടിനടുത്തുള്ള കടയിലൊക്കെ പോയി കഴിക്കുന്ന ഓർമ്മയിലാണ്. അപ്പോൾ അത് ഓർമ്മ വന്നപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാണ്. ഇപ്പോൾ രാവിലെ തന്നെ നല്ല ചായയും പിന്നെ മുട്ടപ്പപ്സും പിന്നെ പഴയ മലയാളപ്പടവും എല്ലാം കൂടി നല്ല അടിപൊളി കോമ്പിനേഷനല്ലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലേക്കാണ്, ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കാനായിട്ട്. ഇന്ന് കട സ്പെഷ്യൽ അല്ല കേട്ടോ, ഞാനാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കറി. ഇന്നലത്തെ എനിക്ക് അപമാനിച്ച് ഞാൻ ഫുഡ് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ട്. കിടലിനായിട്ടപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കണ്ടേ? ചോക്ക് മാത്രം നല്ല കറി ഉണ്ടാക്കാറ്. ചില്ലി ചിക്കൻ ആണോ ഉണ്ടാക്കുന്നത്? എന്നിട്ട് ചില്ലി ചിക്കൻ ഒന്നുമില്ല, നല്ല നാടൻ ചിക്കൻ കറി. ഇവിടെ ആരുണ്ടാക്കുക ഇത്രയും സൂപ്പർ ആയിട്ട് കറി? നോക്കാനൊന്നുമില്ല. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറുകയുടെ ഇല പൊടിച്ചിട, പൊടിയുന്നില്ലല്ലോ. നന്നായി അകട്ടി കൊടുക്കണം. പാത്രം ഇവിടെ നിൽക്ക്. മസാല ഒക്കെ ശരിക്ക് നല്ലപോലെ പൊടിയായിട്ടുണ്ട്. നല്ലപോലെ ഇളക്കിയിട്ട് ഇനി കുറച്ച് നേരം വെള്ളമൊന്നും ചേർക്കാണ്ട് ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കണം. നന്നായി ചെറുതായിട്ടൊന്ന് മരിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് കറിയാക്കാം. നമ്മളെ കുക്കിങ്ങിനെ കളിയാക്കലേ കട പരിപാടി. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് മാറ്റി കൊടുക്കണം. കുറേ നാളായിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട്, അപ്പോൾ അതിനെ ടച്ച് പോയി കൊടുക്കായിരുന്നു. ഇനി രണ്ടാമതെല്ലാം ഓണാക്കണം. സംഭവം കണ്ടിട്ട് പൊളിയാണ്. ലാസ്റ്റ് എങ്ങനെ ആയി വരുന്ന അറിയില്ല. നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. സംഭവം അടിപൊളി വന്നിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ വെളിച്ചെണ്ണയുടെ സ്മെല്ലൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ. എന്തെങ്കിലും കഴിച്ച് നോക്കിയിട്ട് ആശാന എന്താ പറയാന്നറിയില്ല. ഇനി ഒരു 2 മിനിറ്റ് കൂടി അടച്ച് വെച്ചിട്ട് കഴിക്കാം. കഴിക്കാമോ? എനിക്ക് കുറച്ച് ചോറ് മതി. മതി 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 മതി. നല്ല ചൂട്. മതി മതി, നിങ്ങൾക്ക് കൂട്ടി വെക്കിട്ട് കഴിക്കാം. മതി, അച്ചാറെടുക്കണ്ടേ? ടീസ്പൂൺ വേണ്ടല്ലേ? നല്ല വെക്കുക. കൊണ്ടോട്ടെ, നമുക്ക് തണുത്തുണ്ടാവും. കുഴപ്പമില്ല, കുറച്ച് പയറെടുക്കല്ലേ. ചൂടാക്കിയില്ലേ ഇത്? ചിക്കൻ കറി എങ്ങനെ ഉണ്ട്? ചെറുക്കണ് ചിക്കൻ നല്ല ചൂടാ. പയറെടുക്കണില്ലേ? കുറച്ച് അച്ചാറും കൂട്ടിട്ടേ. അച്ചാറും പയറും കൂടി ഇങ്ങനെ അച്ചാറും പയറും കൂട്ടിട്ട് കഴിച്ചു നോക്കാം. അച്ചാറ് രക്ഷയില്ല കേട്ടോ. ഇടുവായോ? നല്ല ചൂടായതുകൊണ്ടേ കുറച്ചിട്ട് കഴിച്ചോട്ടെ. കായും വേറും ചിക്കൻ കറിയുടെ കോമ്പിനേഷൻ ഉണ്ടല്ലോ, രക്ഷയില്ലാത്ത ഐറ്റം അല്ലേക്കാ. ചിക്കൻ എങ്ങനെ ഉണ്ട്? അടിപൊളിയായോ? ഇഷ്ടമായോ?
കുറേ നാൾക്ക് ശേഷം ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ്. എന്നിട്ട് എന്താ ടേസ്റ്റ് ഇല്ലേ?